അവിടെ ആടെ ജീവിതം, ഇവിടെ പറ്റിക്കപ്പെടാതെ സൂക്ഷിക്കുക, ഈ ലോകം ഭയങ്കര ഇതാണ്. അതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വെള്ളം കുടിക്കാൻ തോന്നി, വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാക്കി. ഗൈസ്, അറിയോ, ഞാൻ രാഹുൽ മനോജ്. പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ഇപ്പം ഭയങ്കര മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ജീവിതം കാണാൻ പോവുകയാണ്. അത് വൈകിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇപ്പം രാവിലെയാണ്, ഞാൻ രാവിലെ ഇപ്പൊ നേരെ കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ കോളേജിൽ പോയിട്ട് നമ്മൾ വൈകിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇപ്പൊ എനിക്ക് കോളേജിലോട്ട് പോകാൻ ടൈമായി, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പെട്ടെന്ന് വൈകിട്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ആക്ഷൻ കാണിക്കുകയാണ്, പെട്ടെന്ന് വൈകിട്ടാവട്ടെ. ഓ ഗൈസ്, ദേ വൈകുന്നേരം ആയിട്ടുണ്ട്, ഞാൻ കോളേജിൽ പോയിട്ട് വന്നു. അപ്പോൾ ഈ സംഭവം നമ്മുടെ ഷോ വൈകുന്നേരം 6:30 ഇപ്പോൾ അതേ സമയം 6:30 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഇറങ്ങാൻ പോവുകയാണ്, ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ. എന്നിട്ട് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈഫിന്റെ പോസ്റ്റർ ഉണ്ട്, 3 പൃഥ്വിരാജ്, നമ്മുടെ തിയേറ്റർ ഗൈസ്. അകത്ത് ഷോ നടന്നോണ്ടിരിക്കും കേട്ടോ, ചെറിയൊരു ഡൈനോസർ ഒക്കെ നടക്കുന്ന ഒരു സൗണ്ട് ബാസ് കേൾക്കുന്നുണ്ട്. ഒരു ബാസ് കേൾക്കുന്നുണ്ടല്ലോ, അകത്ത് ഷോ നടന്നോണ്ടിരിക്കും കേട്ടോ. ഗൈസ്, നമ്മൾ കേറി നമ്മുടെ മെയിൻ തിയേറ്ററില്. ആട് ജീവിതം കണ്ടിട്ട് വന്ന് ഇന്നലെയാണ് പോയി കണ്ടത്. കണ്ടതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ റിവ്യൂ എടുക്കുന്നത്. പോയിട്ട് കണ്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങ് രാത്രിയായി, പിന്നെ തൊണ്ടയ്ക്കകത്തുള്ള വെള്ളമൊക്കെ പറ്റി. ഓഹ്, അമ്മാതിരിയുള്ള സാധനം കേട്ടോ. നമ്മുടെ മലയാളം പടത്തിലെ ഏറ്റവും ഹൈ സിനിമാറ്റോഗ്രാഫിയും ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടോ എനിക്ക് ആട് ജീവിതം തോന്നി. അപ്പം എനിക്ക് തോന്നിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഗൈസ്, ഞാൻ ദേ ഇപ്പം മനഃപൂർവ്വം വിയലത്ത് വന്നിരിക്കുകയാണ്. കാരണം ആ പടത്തിൽ നമ്മൾ തിയേറ്ററിൽ നല്ല എ സിക്കകത്തിരുന്നെങ്കിലും പടത്തിൽ കണ്ടപ്പോൾ ഒരു ചൂട് ഫീൽ ചെയ്തു. ഒന്നാമതേ നമ്മുടെ ഇപ്പം നാട്ടിൽ നല്ല ചൂടാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ AC ഒന്നും ഇല്ല. ഒന്ന് AC ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയതാണ്. പക്ഷേ തിയേറ്ററിൽ ചെന്നോ എ സിക്കകത്തിരുന്ന തൊണ്ട വട്ടിപ്പോയിടേ. ആട് ജീവിതം ഡയറക്ട് ചെയ്ത സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് റൈറ്ററായ ബ്ലെസ്സി സാറിന്റെ ഒരു ഹൈ ക്വാളിറ്റി പ്രോജക്റ്റ് ആണ്. ഒരു ഭയങ്കര ഒരു വലിയൊരു പ്രോജക്റ്റ് ആയി പോയത്. ഇത്രയും എത്ര 10 വർഷം നീണ്ട് കണ്ട് അവർ കഷ്ടപ്പെട്ടെടുത്ത മൂവിയാണ്. അത് ആ ഒരു കഷ്ടപ്പാട് ആ മൂവിയിൽ കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് എഫക്റ്റ് ആയി കഴിയും. എനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് അത് കണ്ടപ്പോ. അപ്പൊ ആട് ജീവിതത്തിന്റെ സിനിമാറ്റോഗ്രാഫർ സുനിൽ KSR അടിപൊളി സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. ഓരോ ഫ്രെയിം അടിപൊളിയായിരുന്നു. പിന്നെ ശ്രീകാര് പ്രസാദ് സാറിന്റെ മൂവി എഡിറ്റിംഗ് ബെസ്റ്റ് ആയിരുന്നു ഗൈസ്. റഹ്മാൻ അണ്ണന്റെ മ്യൂസിക്, ആളുടെ മ്യൂസിക് ഒരു മാജിക് ആണ്. ഓരോ നല്ല മ്യൂസിക് ആയിരുന്നു. ഓരോ സീൻസിലും പറ്റിയ ആ ഒരു സിറ്റുവേഷനിൽ പറ്റിയ മ്യൂസിക് ആയിരുന്നു. നമ്മുടെ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന ചില മ്യൂസിക് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ പാട്ട് പെരിയോനേ റഹ്മാനേ ഭയങ്കരമായിരുന്നു. നമ്മുടെ രാജുവേട്ടന്റെ അഭിനയം, പിന്നെ പോലെ എ ക്ലാസ് അഭിനയം പോയി. പുള്ളിയുടെ ആ മാസ്റ്റർ പീസ്, നമ്മൾ ഒറ്റ കയ്യടിയെങ്കിൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ആ പുള്ളി. വണ്ണമെല്ലാം കുറച്ച് വെയിറ്റ് എല്ലാം കുറച്ച് ഉള്ള ഒരു സീൻ, അത് ഭയങ്കരമായിരുന്നു. സിനിമ കണ്ട ചിലവർ ഒഴിച്ച് ലാഗ് അടിക്കുന്നുണ്ടൊക്കെ ചോദിച്ചപ്പോൾ തുടക്കമൊക്കെ ഇച്ചിരി ലാഗ് ഉണ്ടെന്നൊക്കെ. ലാഗായിട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ഈ ഒരു മരുഭൂമിയുടെ ആ സംഭവത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള ഇതായിരുന്നു. പക്ഷെ പടം തുടക്കത്തിൽ തന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. സിനിമ തീരാൻ തുടങ്ങുമ്പോൾ ഉള്ള പോർഷനിൽ എനിക്ക് മറ്റേ ആഫ്രിക്കക്കാരനെ ഇഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഒരു അറേബ്യൻ കഥ എന്ന് പറയുമ്പോൾ ഒരു മരുഭൂമി കഥ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു നമുക്കൊരു ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആട് ജീവിതം എന്ന് പറയുന്ന നോവലിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടൊക്കെ ഉണ്ട്. ബുക്ക് കടയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നോവലൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ദേ ഇപ്പം മനഃപൂർവ്വം വേലിനോട് മുഹമുഖമായിട്ട് ഇരിക്കുകയാണ്. കഥ ഭയങ്കരമാണ്. ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. കൂവലോ കാര്യങ്ങൾ അങ്ങനൊന്നും ഇല്ല. കാരണം ഇത് ഇമോഷണൽ മൂവിയായ കൊണ്ട് എല്ലാവരും ശാന്തമായിട്ടിരുന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ബ്ലെസ്സി സാറിന്റെ ഒരു ഭയങ്കര ഒരു ക്രിയേഷൻ തന്നെയാണിത്. പുള്ളിയുടെ വിഷ്വൽ എന്തോടെ നമ്മുടെ കേരളത്തിലെ ജെയിംസ് ക്യാമറോന്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. രാജുവേട്ടന്റെ അഭിനയം അത് പിന്നെ എടുത്ത് പറയേണ്ടതാണ്. കൂടെ ഒരു പയ്യനായിട്ട് അഭിനയിക്കുന്ന ഒരു ചേട്ടൻ ഒരാളുണ്ട്, ഗോകുൽ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ അഭിനയം ലാസ്റ്റൊക്കെ എത്തിയപ്പോ നമ്മൾ എന്തോ പൊന്നോ ഇനി ഇവരെങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോ
ഗൈസ് പൊഴിയിലാക്കുന്നില്ല, അതൊക്കെ ഭയങ്കര സീനായിരുന്നു. സോ ഒരു മരുഭൂമിയിൽ അനുഭവിക്കേണ്ട എല്ലാ പരിപാടികളും കണ്ടു ഗൈസ്. ഓ, ആദ്യമേ വന്ന സമയത്ത് പുള്ളി എങ്ങനെ ഇരുന്നേ, ഞങ്ങൾ വിചാരിച്ച് ആദ്യമേ റൂമിലൊക്കെ ചെന്നിട്ട് പോകുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു കാട്ടറബി വന്ന് പുള്ളി ഇവരെല്ലാവരും പിക്ക് ചെയ്തത് കൊണ്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അവർക്ക് നമ്മളപ്പോ വിചാരിക്കും ഇവർക്ക് ഐക്കൊക്കെ ചുമ്മാ ഒന്ന് കരുതിക്കൂടെ, എന്തിനാ ഇങ്ങനെ എവിടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ. പുള്ളിക്ക് ഭാഷ അറിയത്തില്ല, കൂടെ വന്ന ആൾക്കും ഇംഗ്ലീഷ് തിരിച്ചൊക്കെ പെടുത്തുള്ളായിരുന്നു. അങ്ങനെയൊക്കെ കഥ മുന്നോട്ട് പോയി. സോ ഫൈനലി എങ്ങനെ രക്ഷപ്പെട്ടു, സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വെള്ളം കുടിക്കാൻ തോന്നി, വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാക്കി. അവർ വെയിറ്റ് കുറച്ച ഒരു സീൻ അത് ഭയങ്കരമായിരുന്നു, നമുക്ക് തന്നെ വല്ലാതെ പോയി കണ്ടപ്പോൾ. അപ്പോൾ ഗൈസ് എൻ്റെ ചെറിയ റിവ്യൂ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ ചെറുതായിട്ട് മഴക്കോളൊക്കെ വരുന്നു. സോ ഗൈസ് പറ്റിക്കപ്പെടാതെ സൂക്ഷിക്കുക, ഈ ലോകം ഭയങ്കര ഇതാണ്. അപ്പോൾ ഗൈസ് അതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുവന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ പേര് രാഹുൽ മനോജ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ്. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഗോഡ്സില ചിലപ്പോൾ കാണാൻ പോകും. അപ്പോൾ കൂട്ടുകാരെ ബൈ ബൈ. അപ്പോൾ അവിടെ ആട് ജീവിതം, ഇവിടെ വേലി ജീവിതം.